ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ടാം നക്ഷത്രമാണ് ഉത്രം. ഹിന്ദു ജ്യോതിഷത്തിൽ ഉത്തര ഫാൽഗുനി എന്നറിയപ്പെടുന്ന ജ്യോതിഷ നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. ഇത് മനുഷ്യഗണത്തിലെ നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം രണ്ട് കൂറുണ്ട്. ഉത്രം ഒന്നാം പാദം ചിങ്ങക്കൂറിലും രണ്ട് മൂന്ന് നാല് പാദങ്ങൾ കന്നിക്കൂറിലും ആകുന്നു. ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ദേഹ സൗന്ദര്യം, സുഖം, വിദ്യ എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസം സിദ്ധിച്ചാൽ അതുവഴി ധാരാളം ധനം സമ്പാദിക്കും. ഇവരിൽ പുരുഷ സ്വഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത്. വലിയ അഭിമാനികളായ ഇവർ കഠിന പ്രയത്നത്തിലൂടെ ഘട്ടം ഘട്ടമായി മുന്നേറും. നീതി വിട്ട് വേറൊരു കാര്യവും ഇവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. നേതൃപാടവവും ഉണ്ടാകും. ഉദ്ദേശ കാര്യം നടത്തിക്കുകയും ചെയ്യും. ഇവർ പൊതുവെ ക്ഷിപ്രകോപികളും ശുദ്ധഹൃദയരുമാണ്. ഇവർക്ക് ആവശ്യാനുസൃതമായ ക്ഷമയോ സഹനശക്തിയോ ഇല്ല. ഒരിക്കൽ ദേഷ്യം വന്നാൽ ഇവരെ തണുപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ തെറ്റ് മനസ്സിലാക്കുമ്പോൾ കാലം തന്നെ വൈകിപ്പോകും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരിക്കും. പൊതുവെ വലിയ അഭിമാനിയും സൗന്ദര്യബോധം ഉള്ളവരും ആയിരിക്കും. സാഹിത്യാദി കലകളിലുള്ള താല്പര്യം മൂലം മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും. എല്ലാ കാര്യങ്ങളിലും വിശാല മനസ്കതയും ശുഭാപ്തി വിശ്വാസവും പ്രദർശിപ്പിക്കും. ആരംഭത്തിൽ എളിയ നിലയിലും ക്രമേണ പഠിച്ചും പ്രവർത്തിച്ചും ജീവിതത്തിൽ ഉയർന്ന നിലയിലും എത്തിച്ചേരും. ആണിന് ക്ഷമാശീലം കൂടുതലും പെണ്ണിന് ക്ഷമാശീലം പൊതുവെ കുറവുമായി കണ്ടുവരുന്നു. ബിസിനസ്സിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് ആശ്രയമായി വർത്തിക്കും. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ അത്യധ്വാനം ചെയ്യുന്നതും സാധാരണമാണ്. ഇവർ കുടുംബത്തിലെ പ്രമാണിയും ജനസമ്മതരും ആയിരിക്കും. എല്ലാവരോടും സ്നേഹപൂർവ്വം മാന്യമായി പെരുമാറും. ധനവും സുഖവും അനുഭവയോഗ്യമാകും. സുഖവും ധനവും ഉള്ളവരായും ജനസമ്മതരായും കീർത്തിയും വിനയമുള്ളവരായും ആരോടും നല്ല വാക്കുകൾ പറയുന്നവരായും കുടുംബങ്ങളിൽ പ്രമാണിമാരായും വിശപ്പ് കുറഞ്ഞവരായും ഭവിക്കും. തനിക്ക് ഇഷ്ടമില്ലാത്ത ചുറ്റുപാടിൽ നിന്നും ഇവർ അറിഞ്ഞുകൊണ്ട് മാറി നിൽക്കും. മാതാവിൽ നിന്ന് വളരെയധികം സ്നേഹം ലഭിക്കുന്ന ഇവർ മാതാവിനെ വളരെ സ്നേഹിക്കുകയും അവരുടെ വാക്കിന് വില കൽപ്പിക്കുകയും ചെയ്യും. സന്താനങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ കൈവരും. ഉത്രം കന്നിക്കൂറിൽപ്പെട്ടവർ വളരെ മൃദുല പ്രകൃതക്കാരാണ്. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ കണിശക്കാരായിരിക്കും. കന്നിക്കൂറുകാർ സ്ത്രീ സഹജമായ സ്വഭാവ വിശേഷം ഉള്ളവരായിരിക്കും. സിംഹരാശിയുടെയും സൂര്യന്റെയും പ്രഭാവമുള്ള ചിങ്ങക്കൂറുകാരിൽ ആത്മീയത ഏറെയായിരിക്കും. നീതിക്കും ന്യായത്തിനും നിരക്കാത്ത പ്രവർത്തനങ്ങളെ എതിർക്കുകയും ചെയ്യും. ബുദ്ധിയും ഓർമ്മയും തീക്ഷ്ണമായിരിക്കും. ഇവർ അല്പസന്താനമുള്ളവരും സ്ത്രീ സന്താനം ഏറിയിരിക്കാനും സാധ്യതയുണ്ട്. സമ്പത്തിനേക്കാൾ പൊതുജനസമ്മതിയിലും സൽകീർത്തിയും ഇവർ ഇഷ്ടപ്പെടുന്നു. ഉത്രനക്ഷത്രക്കാർ പൊതുവെ നല്ല നിലയിൽ എത്താറുണ്ട്. സർക്കാർ അനുകൂല തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ധനപരമായും ഇവർ നല്ല നിലയിൽ എത്തിച്ചേരും. ഏത് കാര്യത്തിന്റെയും വിജയത്തിനായി കഠിന പ്രയത്നം ചെയ്യുമെങ്കിലും സ്വന്തം താല്പര്യം നോക്കിയായിരിക്കും മറ്റുള്ളവരുമായി ഇടപെടുന്നത്. എന്തെങ്കിലും പ്രയോജനം സിദ്ധിക്കാത്തവരുമായി ഇവർ അടുപ്പം പ്രദർശിപ്പിക്കാറില്ല. സ്വന്തം നിലപാടുകളെ ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഉത്രത്തിന്റെ ആദ്യപാദം പുരുഷന്മാർക്കും ഉത്രം മുക്കാൽ ഭാഗം സ്ത്രീകൾക്കും ഉത്തമം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ മുഖത്ത് മറുകടയാളം കാണപ്പെടാറുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ചിങ്ങക്കൂറിൽ ജനിച്ച സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതം സുഖം നിറഞ്ഞതായിരിക്കും. എങ്കിലും ശാന്തശീലരും സൗമ്യരും ആയിരിക്കും. ശത്രുക്കളെ ജയിക്കുന്നവരും സുന്ദരിയും നല്ല സന്താനങ്ങൾ ഉള്ളവളും ആയിരിക്കും. ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും എക്കാലത്തും സമാധാനവും സന്തോഷവും ലഭിക്കും. ഉത്രക്കാരായ സ്ത്രീകൾ ചാഞ്ചല്യമില്ലാത്ത മനസ്സിന്റെ ഉടമയും ധനികയും വീട്ടുകാര്യങ്ങളിൽ സമർത്ഥയും ദുഃഖസ്വഭാവം ഇല്ലാത്തവരും വലിയ രോഗക്ലേശങ്ങളില്ലാത്തവരും ആയിരിക്കും.